ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലും തന്നതിലും കണ്ടാണല്ലോ, കെകെഎമ്മിൽ കള്ളന്മാർ. കള്ളന്മാരുണ്ടോ? ഉണ്ടോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്നുവെച്ചാൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുകയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സിനും ഇതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെകെഎമ്മിലുള്ള കുറേ നമ്മുടെ പേഴ്സ്, പിന്നെ നമ്മുടെ ബുക്ക്, നമ്മുടെ റെക്കോർഡ് ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കുറേ ടീംസ് നമ്മുടെ കെകെഎമ്മിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് എനിക്ക് വന്ന കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു. ഇതുപോലെ കറങ്ങുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും ആരും ഇതുപോലെ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ വലിയതായിട്ട് ആരും അറിയാത്തത് തന്നെ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇയർസ് ഇനി വരാനുണ്ട്, ഇനി അപ്പുറം എത്രയോ കുറേ പേര്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെ പുറയിൽ കുറേ പേരിങ്ങനെ പഠിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ വരുന്നവർ മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. എന്നുവെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ എനിക്കുണ്ടായതും എൻ്റെ ഫ്രണ്ട്സിനുണ്ടായതും എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഇരുന്ന് കണ്ടു നോക്കുക. എന്ന് പറഞ്ഞാൽ കെകെഎമ്മിൽ കള്ളന്മാരുണ്ട്, കള്ളന്മാരുണ്ട്, പിന്നെ പഠിക്കുന്ന കുറേ ടീംസ് ഉണ്ട്, ചുമ്മാ വരുന്ന കുറേ ടീംസ് ഉണ്ട്, പിന്നെ പിന്നെ നമ്മളെപ്പോലെ വ്ലോഗ് എടുത്ത് ഇങ്ങനെ വൈബടിച്ച് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്, പിന്നെ ലൈൻ അടിക്കാൻ വരുന്ന കുറേ ടീംസ് ഉണ്ട്, പിന്നെ അലമ്പാനം വരുന്ന കുറേ ടീംസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവരാണ് ബ്രില്ലിയൻ്റ്, കള്ളന്മാരുണ്ട്. കള്ളന്മാരെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. കള്ളന്മാരെ പല രൂപത്തിലും പല നിറത്തിലും പല രീതിയിലും ആയിരിക്കും കള്ളന്മാർ വരുന്നത്. സോ നമുക്ക് അത് എങ്ങനെ വരും എങ്ങനെ വരത്തില്ല എന്ന് അറിയത്തില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ഇയർസ് ഇനി വരുവാണെങ്കിലും ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കുറേ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടായി ടീക്കയും പ്രതീക്ഷിച്ച്. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ടീക്കയെ കുറിച്ച്, ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം തന്നെ കുറേ പേര് ചോദിച്ചു പ്ലേസ്മെൻ്റ് ഉണ്ടോ, എങ്ങനെയുണ്ട് കോളേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇത്രയും വലിയ കോളേജാണല്ലോ ടീക്കയും. ഓക്കെ, ഇത്രയും വലിയ കോളേജാണ്, ഇത്രയും പേര് ആഗ്രഹിക്കുന്നുണ്ട് ടീക്കം കോളേജിൽ വന്ന് പഠിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഈ സി സി എടുക്കാൻ, ആർക്ക് എടുക്കാൻ, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എടുക്കാൻ, അങ്ങനെ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട് ടീക്കം കോളേജിലേക്ക് വരാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ടീക്കം കോളേജിലെ ചെറിയ എന്നുവെച്ചാൽ ചെറിയ ഇതുപോലെ ചെറിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ചെറിയ പോരായ്മയല്ല, അത് അവരുടെ കുഴപ്പമൊന്നും അല്ല, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ. ഞാനിപ്പോൾ തേർഡ് ഇയർ ആണ്, തേർഡ് ഇയർ ആയിട്ടുണ്ട്. എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന്. അത്രയും വിശ്വസിച്ചായിരിക്കും നമ്മൾ ടീക്കം കോളേജിൽ വരുന്നത്, എന്നിട്ടും ഇതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വല്ലാത്തൊരു ഒരു ഇതിൽ നമ്മൾ അത്രയും വിശ്വസിച്ചു. എന്ന് വെച്ചാൽ പല നാട്ടിൽ നിന്നും പല ജില്ല പല സ്ഥലത്തു നിന്നും വരുന്ന കുറേ ആൾക്കാർ ടീക്കം പ്രതീക്ഷിച്ചിട്ട് പഠിക്കാൻ തന്നെ വന്ന് പ്ലേസ്മെൻറ്റോട് കൂടിയ നല്ല സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നല്ല നിലയിൽ പൈസ കൊടുത്തും അങ്ങനെ പല ടീം എക്സാം എഴുതിയിട്ടുമാണ് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നോർമലി നമുക്ക് തന്നെ വലിയൊരു ഫീലാവും, നമുക്ക് തന്നെ എന്തോ ഒരു ഒരു ഇതാവും. അത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് തുടരും, ഉറപ്പാണ്. കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ മോശണം, ടീക്കെഎമ്മിലെ മോശമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, കുറേ പേർക്ക്. ഇപ്പം എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഫസ്റ്റ് ഇയർ വന്നു, ഫസ്റ്റ് ഇയർ ഞാൻ എന്നാ വന്നു 2021 2022 ആ ടൈമിലാണ്ടോ വന്നു കേട്ടോ. ഫസ്റ്റ് ഇയർ വന്നു, ഞാൻ ബാഗ് ഇടുമായിരുന്നു, ഞാൻ ബാഗ് ഇട്ടുകൊണ്ടായിരുന്നു വരുന്നത്. ഇട്ടുകൊണ്ട് വരും, ഞാൻ ആ ടൈമിൽ ബാഗ്, ബുക്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനുണ്ട്. അന്നേരം ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോർമലി നോട്ടൊക്കെ എഴുതിയിട്ട് ക്ലാസ്സിൽ തന്നെ വെക്കും. എന്താ ക്ലാസ്സിലാണെങ്കിലേ നമുക്ക് ബോർഡുണ്ട്, ബോർഡിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു പെട്ടിയുണ്ട്, വെച്ച് വലിയ പെട്ടിയാണ്. ആ പെട്ടിക്ക് അത് ഞാൻ തുറന്നിട്ട് ബാഗും ഈ ബുക്കും വെച്ച് ഒരു ദിവസം ഞാൻ വെച്ചിട്ട് പോയി, ഒരു ദിവസം വെച്ചിട്ട് ഇതുപോലെ പോയി. വെച്ചിട്ട് പോയി ഞാൻ വിചാരിച്ചു അത്ര സേഫാണല്ലോ, നമുക്ക് അത്രയും വിശ്വാസമുണ്ട്, നമുക്ക് അവിടെ തന്നെ കാണും, ആ ദിവസം അവിടെ തന്നെ കാണും, ആരെടുത്തുകൊണ്ട് പോകാൻ. പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്, നല്ല നിലയിലെത്താൻ വരുന്ന പിള്ളേരാണ്, പഠിക്കുന്നവരാണ്. ഇതിനിടയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, അടുത്ത ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയി. കോളേജിൽ പോയപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോയത് കേട്ടോ, ഒരു ശനി ഞായറാണ്, ഞാൻ വെള്ളിയാഴ്ച വെച്ചിട്ട് ശനി ഞായറും പോയി. തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ബാഗില്ല, ബുക്കില്ല, ബാഗിനകത്തായിരുന്നു ബുക്ക്, അതൊന്നുമില്ല. ബാഗ് അവിടെ ബാഗേ ഇല്ല, ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എവിടെ പോയി, എനിക്ക് പിടിയിട്ടുന്നില്ല, ആരെടുത്തോണ്ട് പോയി. ഞാൻ പിന്നെ എന്താ ചെയ്യാനാ,
ഞാൻ വിചാരിച്ച് ഞാൻ പിന്നെ കുറെ തിരക്കി ആന്റിമാരോടും ടീച്ചർമാരോടും പിള്ളേരോടൊക്കെ തിരക്കി ഇതുവരെ മാറ്റി വീട് വെച്ചേ കൊണ്ടോ ആന്റിമാര് വന്ന് തൂത്തപ്പോയിലും മാറ്റി വെച്ചോ നോ ഐഡിയ ആർക്കും ഒരു ഐഡിയ ഇല്ല എവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല സോ അതിലെനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാല് ബുക്ക് പക്ഷെ ഒരു ഗോപ്രോയുടെ ബാറ്ററി ചെറിയൊരു ഗോപ്രോയുടെ ബാറ്ററി അതിലുണ്ടായിരുന്നു പിന്നെ ഉള്ളത് പേനയും പേനയും പിന്നെന്തോ പൈസ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എൻ്റെ ബാഗ് അങ്ങനെ പൈസ വെച്ചിട്ട് ചെറിയൊരു ബാഗ് ഞാൻ പിന്നെ ആ വെച്ചിട്ട് പോയി അടുത്ത ദിവസം വന്നപ്പോൾ ബാഗ് കാണുന്നില്ല സോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ആരോട് ചോദിക്കാൻ ഞാൻ ഫസ്റ്റ് ഇയർ വന്ന് സീനിയേഴ്സിനോട് ചോദിക്കാനോ അവര് അവർക്ക് എങ്ങനെ അറിയാനാ അവര് ചോദിച്ചാൽ സത്യം പറയൂ ഇല്ല പിന്നെ ഞാൻ ആരോടും ചോദിക്കാൻ നിന്നില്ല പിന്നെ പിന്നെ ഫസ്റ്റ് ഇയർ അങ്ങനെ ബാഗ് എൻ്റെ ബാഗ് പോയി മിസ്സായി ഞാൻ പിന്നെ ഞാൻ ബാഗ് കൊണ്ടുപോകത്തില്ല ഇപ്പോൾ ഇപ്പം ബാഗ് കൊണ്ടുപോകത്തില്ല ബുക്ക് ഞാൻ കൈ വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ ബുക്ക് ഫ്രണ്ട്സിനെ കൊടുക്കും ഞാൻ ചെറിയൊരു സൈഡ് ബാഗ് ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത് കോളേജ് വരുന്നവർക്ക് അറിയായിരിക്കും ഞാൻ വരുന്നത് എങ്ങനെയൊക്കെയാണ് സോ ഞാൻ ബാഗ് അതുകൊണ്ട് ഞാൻ ബാഗ് കൊണ്ടുപോകത്തില്ല ബുക്ക് കൊണ്ടുപോകത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് പോയി ഞാൻ പിന്നെ ഇനി കൊണ്ടുപോകത്തില്ല ആരും കൊണ്ടുപോയി എന്നാൽ ബാഗും പേനയും ബുക്കും എല്ലാം ഗോപ്രോയുടെ ബാറ്ററി ഗോപ്രോയുടെ ബാറ്ററിയൊക്കെ അതിലുണ്ടായിരുന്നു സോ അതെല്ലാം ആരോ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ സെം ആയപ്പോൾ ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഇതുപോലെ പറയണ്ടാ എൻ്റെ ലാപ്ടോപ്പ് ആരോ അടിച്ചുകൊണ്ട് പോയി ഹോസ്റ്റലിൽ കയറി അടിച്ചുകൊണ്ട് പോയി ഓക്കെ ഒന്നാമത് ആ ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല ഹോസ്റ്റലിൽ കയറി അടിച്ചുകൊണ്ട് പോയി ജി കെ എമ്മിലെ പിള്ളേർ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ നമുക്ക് നമ്മുടെ കൂടെ കുറേ പേര് നടക്കും പക്ഷെ ഇവരുടെ ഓരോ സ്വഭാവം നമുക്ക് മനസ്സിലാവാൻ ഒക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഒരു കള്ളന്മാരാണോ മോശം ഇങ്ങനെ മോശനം ആരോ ഓരോരുത്തരും ഓരോ ഒരു മൈൻഡല്ലേ എന്ന് വെച്ചാൽ മോശനം അങ്ങനെ കുറച്ച് ഐഡിയയിലൊക്കെ വരുന്ന കുറേ പേര് കാണും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സൂക്ഷിക്കുക നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയും പിന്നാണെങ്കിൽ ലാപ്ടോപ്പ് പോയല്ലോ ലാപ്ടോപ്പ് പോയി ഓക്കെ ഞാൻ പിന്നെ സെക്കൻഡ് ഇയർ ആയി സെക്കൻഡ് ഇയർ ലാസ്റ്റ് സെമ്മ് ആണോ എൻ്റെ ഒരു കൂട്ടുകാരൻ സിവിൽ പഠിക്കുന്ന കൂട്ടുകാരൻ അവൻ്റെ ബാഗും ഫോണും അടിച്ചുകൊണ്ട് പോയി ബാഗും ഫോണും അടിച്ചുകൊണ്ട് പോയി ഇതുപോലെ കുറേ ടി കെ എമ്മിലെ ഒരു 20% 10% പേര് എങ്കിലും പേര് അവരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതുപോലെ ഇപ്പം എൻ്റെ ഇതുപോലെ എടുത്തുകൊണ്ട് പോയി എൻ്റെ വേറെ കൂട്ടുകാരൻ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി ഇപ്പം നമ്മുടെ വേറൊരു കൂട്ടുകാരൻ്റെ ബുക്കും പിന്നെ ഹെൽമെറ്റും ബാഗും പിന്നെ ഫോണും ഫോൺ വരെ പോയിട്ടുണ്ട് ഫോൺ വരെ വെച്ചാൽ ചോദിക്കാൻ ആരോട് ചോദിക്കാൻ അവിടെ സി സി ടി വി ഇല്ല ചില ഭാഗത്തേ ഉള്ളു സി സി ടി വി ആ സി സി ടി വി വർക്ക് ആവുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അതും പോയി ആൾക്കാർ വന്ന് നമ്മളില്ലാത്ത ടൈമിൽ ശനി ഞെറും ആയിരിക്കും നമ്മൾ വീട്ടിൽ പോകും അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ടായിരിക്കും പോകുന്നത് അതായത് ഹോസ്റ്റലുള്ള അവന്മാർ ക്ലാസ്സിൽ വന്നിട്ട് ഇതുപോലെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോകും ബുക്കൊക്കെ റെക്കോർഡൊക്കെ എടുത്തുകൊണ്ട് പോകും അതല്ല ഒന്നാമത്തെ കാര്യം എൻ്റെ റെക്കോർഡും പോയി റെക്കോർഡ് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ക്ലാസ്സിൽ ഇരുന്ന റെക്കോർഡ് ഞാൻ സേഫായിട്ട് വെച്ച റെക്കോർഡാണ് ആ റെക്കോർഡ് അവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് അത് എടുത്തുകൊണ്ട് പോയത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഫോണ് ബാഗ് ബുക്ക് റെക്കോർഡ് റെക്കോർഡ് മേടിച്ച് ക്ലാസ് കൊണ്ട് വെക്കും അടുത്ത ദിവസം അത് കാണത്തില്ല ഉറപ്പടിക്കും കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക വരുന്നവർ ഇനി വരുന്നവർ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇയറിലുള്ളവർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് അവർ സൂക്ഷിച്ച് കൊണ്ട് വെക്കും നമ്മൾ ഡേസ് കോളേജാണ് അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഹോസ്റ്റലല്ലല്ലോ ഹോസ്റ്റലാണെങ്കിലായിരിക്കും അവന്മാർ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കുമെന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളായിരിക്കും ബസ് കോളേജ് ആയതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ മടിയായിരിക്കും ബുക്കും എല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ വീട്ടിൽ പോകണ്ടേ അതുകൊണ്ട് ആ ഒരു മടി കാരണമാണ് നമ്മൾ കോളേജിൽ ഷെൽഫിലും ഇവിടെയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മൾ നോർമലി 10-ലും പ്ലസ് 2-ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ബെഞ്ചിലടിയിലും ഷെൽഫിലൊക്കെ വെച്ചിട്ട് പോകുന്നത് അവിടെ ആരും എടുക്കാൻ അങ്ങനെ ആരും ഇല്ല അപ്പം കോളേജിൽ അങ്ങനെ അല്ല നമ്മുടെ ഒരു ബുക്കിലാണ് ബുക്ക് എടുത്തുകൊണ്ട് അവരെ എടുത്തുകൊണ്ട് പോയാൽ പോയി റെക്കോർഡ് എടുത്തുകൊണ്ട് പോയാൽ അടുത്ത റെക്കോർഡ് കിട്ടി ഒരു റെക്കോർഡ് 100 രൂപ വെച്ച് കിട്ടും മറിച്ച് വിറ്റാലും 100 രൂപ കിട്ടും സൗകര്യം അങ്ങനെയാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെടുത്തു പോകും ഇങ്ങനെയുള്ള കള്ളന്മാരെ സൂക്ഷിക്കണം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്നെ പറയാനുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പറയാതിരുന്ന നമുക്ക് മോശമാണ് നിങ്ങൾക്ക് മോശമാണ് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം വന്ന് പറഞ്ഞത് തന്നെ ഒന്ന് സൂക്ഷിക്കുക ഓക്കെ ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വരുമില്ലേ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അറിയാൻ ഒക്കത്തില്ല ആരെടുത്തുകൊണ്ട് പോകും എങ്ങനെ എടുത്തുകൊണ്ട് പോകും നമുക്ക് അറിയത്തൂരില്ല നമ്മൾ എവിടെ പരാതി കൊടുക്കും അവിടെ ചില ഭാഗത്തുള്ളൂ സി സി ടി വി ഉള്ളത് ചില ഭാഗത്തുള്ളൂ കോളേജിൽ ഓ ആരുടെ ആരും അറിയത്തില്ല നമുക്ക് ചോദിക്കാൻ ആരും കാണത്തില്ല അവർ നോക്കത്തുമില്ല ഓക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട അതുകൊണ്ട് നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ കാര്യം ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോവുക പഠിക്കുക സെറ്റായിട്ട് വൈബടിച്ച് കോളേജൊക്കെ അടിച്ച് പൊളിച്ച് സെറ്റാക്കുക അടുത്ത വീഡിയോ നമുക്ക് കോളേജിൽ വെച്ച് സെറ്റാക്കുന്നതായിരിക്കും എന്നുവെച്ചാൽ ഞാൻ കുറച്ച് തിരക്കാണ് എനിക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ ഇടാനുണ്ട് അതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയിട്ടൊക്കെ വന്നിരുന്നത് സോ ഫസ്റ്റ് ഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.
ബൈ ബൈ.